ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചും മാങ്ങ മുരിങ്ങിക്കയും ഇട്ട നല്ലൊരു അടിപൊളി നാടൻ കറിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 300 ഗ്രാം കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കൊഞ്ചാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4-5 മുരിങ്ങിക്ക ഞാൻ കട്ട് ചെയ്ത് നടുവെ പുളർന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു മാങ്ങയാണ് വേണ്ടത്. പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ, ഒരു 1/2 തൊട്ട് 1 കപ്പ് വരെ തേങ്ങ നമുക്ക് എടുക്കാം. അത് നമ്മുടെ കൊഞ്ചിൻ്റെ അളവ് പോലെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ ചേർക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി ചേർക്കണമെന്നില്ല, കാശ്മീരി മാത്രം എടുക്കാം. പിന്നെ ഒരു 2 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിനകത്തൊരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ നാടൻ കറി ഉണ്ടാക്കുമ്പോഴെല്ലാം വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്റർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 3-4 ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ആ ഉള്ളി ഒന്ന് മൂത്ത മണം വരും. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില നമുക്ക് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനതൊരു 2 പച്ചമുളക് കീറിയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കൊരു 1/2 ടീസ്പൂണിൽ കുറച്ച് 2 നുള്ളോളം ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് കൂടാൻ പാടില്ല, നല്ല കയ്പ്പാകും. അതുകൊണ്ട് നമ്മൾ തീ ഒന്ന് സിമ്മി വെച്ചതിന് ശേഷം നമുക്ക് ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും ഈ അരപ്പും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രേവി ഒരുപാടങ്ങ് ലൂസായി പോകല്ല. അപ്പം ചെറിയൊരു കട്ടിക്ക് വേണം ഇരിക്കാൻ. അന്ന് ഒരുപാട് കട്ടി ആകല്ല, ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു അടപ്പെടുത്ത് നമുക്കിത് അടച്ച് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമ്മൾ കൊഞ്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യമേ നമ്മൾ ഈ പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ചേർക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ അരപ്പ് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അച്ചാറൊക്കെ കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കാം. ഇനിയാണ് നമ്മുടെ കൊഞ്ച് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊഞ്ച് നേരത്തെ ഇടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച് ഓവറായിട്ട് അങ്ങ് വെന്ത് പോകും. വെന്ത് പോയി കഴിഞ്ഞത് റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ കൊഞ്ചിനധികം സമയമൊന്നും നമുക്ക് വേണ്ടതില്ല. ഒരു 5-6 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ടൈം മാത്രം നമുക്ക് ഈ കൊഞ്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിപ്പോൾ ഓരോ ടൈമിലെയാണ് ഓരോന്നും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്ര പല വേവല്ലേ. ആദ്യമേ നമ്മളെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മാങ്ങയും വെന്ത് പോവും, മുരിങ്ങയ്ക്ക ഓവറ വെന്ത് പോവും, പിന്നെ നമ്മുടെ ഈ കൊഞ്ച് കട്ടിയായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വാങ്ങാർ ഒരു 5-6 മിനിറ്റ് ഉള്ളപ്പോൾ മാത്രം നമുക്ക് ഈ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. ഇപ്പോൾ അതാ നമ്മുടെ കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല, അപ്പോഴും നമുക്ക് ഈ ഒരു
കൺസിസ്റ്റൻസിയിൽ കിട്ടണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു കുറുകിയ പരുവം കണ്ടു, ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എക്സസൈസ് വേണ്ട, പുഷപ്പ്.